ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസിദ്ധനായ ഫ്രഞ്ച് ഇംപ്രഷനിസ്റ്റ് ചിത്രകാരനായിരുന്നു അഗസ്തെ റെൻവാർ. അദ്ദേഹം വരച്ച ചിത്രങ്ങളെല്ലാം ഇന്നും ഏറെ വിലപിടിപ്പുള്ളവരായി തുടരുന്നു. അസാമാന്യ പ്രതിഭാശാലിയായിരുന്നു ഈ ചിത്രകാരൻ. എങ്കിലും ചിത്രരചന അദ്ദേഹത്തിന് അത്ര എളുപ്പമായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ദുർബലമായ ആരോഗ്യസ്ഥിതിയായിരുന്നു. അതികഠിനമായ വാതരോഗം മൂലം കൈവിരലുകൾ ശരിക്ക് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. എങ്കിലും തൻ്റെ ആരോഗ്യസ്ഥിതി വകവയ്ക്കാതെ റെൻവാർ ചിത്രരചന തുടർന്നു. ഒരിക്കൽ അദ്ദേഹം ദുസ്സഹമായ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ചിത്രരചന തുടരുന്നത് കാണാനിടയായ ഒരു ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇത്രമാത്രം സ്വയം പീഡിപ്പിക്കുന്നത്? അപ്പോൾ തൻ്റെ ക്യാൻവാസിൽ വിടർന്നു വരുന്ന ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വേദന കടന്നു പോകും, എന്നാൽ ഇതിലെ സൗന്ദര്യം എന്നും നിലനിൽക്കും. റെൻവാർ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ മരണത്തോടെ കടന്നുപോയി. എന്നാൽ ആ വേദനയ്ക്കിടയിലും അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഇന്നും അനേകർക്ക് സന്തോഷവും കുളിർമയും നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വേദനയുടെ കാഠിന്യവും അതുവഴി നമുക്കുണ്ടാകുന്ന വിഷാദവും വേദനയെ സമൂലം തള്ളിപ്പറയുവാനും നിരാകരിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വേദനകളും സഹനങ്ങളുമാണ്. നമ്മുടെ സുഖത്തോടും നന്മയോടുമൊപ്പം മറ്റുള്ളവരുടെ സുഖവും നന്മയും നമ്മുടെ ജീവിത ലക്ഷ്യമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനത്തിനും ബുദ്ധിമുട്ടുകൾക്കും മറ്റൊരു മാനം കൈവരുന്നു എന്നതാണ് വസ്തുത. ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം ദുരിതങ്ങളൊക്കെ നാം എങ്ങനെ വീക്ഷിക്കുന്നു എന്നതനുസരിച്ചാണ് പലപ്പോഴും അവ നമ്മെ ക്രിയാത്മകമായോ നിഷേധാത്മകമായോ സ്വാധീനിക്കുക. ജീവിതത്തിലെ വേദനകളിൽ വിടരുന്ന സൗന്ദര്യം കാണുന്നവരാണ് മഹത് വ്യക്തികൾ.